കശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ ചൊടിപ്പിച്ച് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വിവാദ പ്രസ്താവന. കശ്മീർ സ്വദേശികളോട് പാകിസ്ഥാന്റെ ഭാഗമാകാൻ ആവശ്യപ്പെടും, അഭിപ്രായ വോട്ടെടുപ്പ് നടത്തും എന്നാണ് ഇമ്രാൻഖാൻ വ്യക്തമാക്കിയത്. പാക് അധീന കശ്മീരിലെ പ്രാദേശിക തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന റാലിയിലാണ് പാക് പ്രധാനമന്ത്രിയുടെ അതിര് കടന്നുള്ള പരാമർശം. പാക് അധീന കശ്മീർ തിരിച്ചുപിടിക്കുമെന്ന് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സമയത്ത് കേന്ദ്രം തുറന്നടിച്ചിരുന്നു. ഇതിനു പിന്നാലെ നിരന്തരം കശ്മീർ വിഷയത്തിൽ പോർവിളി പതിവാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ കശ്മീരികളോട് പാകിസ്ഥാന്റെ ഭാഗമാകാൻ ആവശ്യപ്പെടുമെന്നാണ് ഇമ്രാന്റെ സാഹസം. കശ്മീർ സ്വദേശികൾക്ക് പാകിസ്ഥാന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടോ എന്ന് അറിയാൻ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തും. സ്വതന്ത്ര പ്രദേശമാകാനാണോ കശ്മീർ സ്വദേശികൾക്ക് താല്പര്യം എന്നത് സംബന്ധിച്ചും ചോദിച്ചറിയുമെന്നും ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി കശ്മീർ സ്വദേശികൾ പ്രയത്നിക്കുമ്പോൾ പാകിസ്ഥാൻ എന്നും അവരോടൊപ്പം ഉണ്ടാകുമെന്നും ഇമ്രാൻഖാൻ കൂട്ടിച്ചേർത്തു. ഇതിപ്പോൾ കുത്തിത്തിരിപ്പ് തന്ത്രമാണ് ഇമ്രാൻ പുറത്തെടുത്തിരിക്കുന്നത്. കശ്മീരിൽ കശ്മീരികൾ സ്വതന്ത്രരല്ല എന്ന് വരുത്താൻ കൂടിയുള്ള നീക്കം. കശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ താറടിച്ചു കാണിക്കാൻ വേണ്ടിയുള്ള പുത്തൻ പദ്ധതി. പാകിസ്ഥാനിൽ കഴിയുന്നവർക്കേ സുരക്ഷയൊരുക്കാൻ കഴിവില്ലാത്തവരാണ് കശ്മീരികളോട് പാകിസ്ഥാന്റെ ഭാഗമാകാൻ പറയുന്നത്. കൊടിയ പട്ടിണിയും അരക്ഷിതാവസ്ഥയും കൊല്ലും കൊലയും തീവ്രവാദവും കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുകയാണ് പാക് ജനത. അവരെ പോലും സംരക്ഷിക്കാത്തൊരു പ്രധാനമന്ത്രിയാണ് ഇമ്രാൻ. എന്നിട്ടാണ് കശ്മീരികളോട് അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുക്കാൻ പറയുന്നത്. ഇന്ത്യ മുൻപും പലവട്ടം താക്കീത് നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്. സ്വന്തം ജനതയുടെ കാര്യത്തിൽ ഈ ആവലാതി കാണിക്ക് എന്നിട്ടാകാം കശ്മീരികളുടെ കാര്യത്തിലെന്ന്. സ്വന്തം ജനതയ്ക്ക് സുരക്ഷയൊരുക്ക് എന്നിട്ടാകാം കശ്മീരിലേക്ക് കണ്ണു നട്ടിരിക്കുന്നതെന്ന്. എന്തായാലും കശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ വീണ്ടും ഒന്ന് തോണ്ടണം. അതിനാണിപ്പോൾ പുതിയ പ്രസ്താവനയുമായി ഇമ്രാൻ ഇറങ്ങിയിരിക്കുന്നത്. കശ്മീരിന്റെ പ്രത്യേക പദവി തിരികെ നൽകിയാൽ മാത്രമേ ഇന്ത്യയുമായി ചർച്ച നടത്തൂ എന്ന് പാകിസ്ഥാൻ നേരത്തെ അറിയിച്ചിരുന്നു. PDP ഉൾപ്പെടെ നിരവധി പാർട്ടികളിലെ നേതാക്കൾ പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന് രഹസ്യവിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയുമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇമ്രാൻഖാൻ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്. കശ്മീർ വിഷയം ഉയർത്തിക്കാട്ടുന്നതിലൂടെ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റാൻ പാക് ഭരണകൂടം ശ്രമിച്ചിരുന്നു. 2019 August 5 കശ്മീരിന്റെ അമിതാധികാരം കേന്ദ്ര സർക്കാർ എടുത്തു മാറ്റിയതിന് പിന്നാലെയാണ് കശ്മീർ സ്വദേശികളുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പാക് പ്രധാനമന്ത്രി രംഗത്തെത്തിയത്. കശ്മീർ സ്വദേശികൾ തങ്ങളുടെ സഹോദരങ്ങളാണെന്നും അവർക്ക് പ്രത്യേക പദവി തിരികെ നൽകണമെന്നും ഇമ്രാൻഖാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും തുടരെ കശ്മീർ വിഷയത്തിൽ വിവാദങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇമ്രാൻഖാൻ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.